വിദേശ ജോലി സ്വപ്നം കാണുന്നവർക്കുള്ള കുറുക്കുവഴിയായി മെൽബൺ രൂപതയിൽ വൈദിക പരിശീലനത്തിനായി ചേരാമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് മറുപടിയുമായി മെൽബൺ രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ബോസ്കോ പുത്തൂർ. വിദേശത്തേക്ക് പോകാനായിട്ട് അത്ര അട്രാക്റ്റീവ് ആയിട്ടൊന്നും സെമിനാരിക്കാർ വരുന്നില്ല. ഭൂരിപക്ഷം പേർക്കും കേരളത്തിൽ തന്നെ ശുശ്രൂഷ ചെയ്യാനാണ് ആഗ്രഹം. നമ്മൾ ശ്രമകരമായിട്ടുള്ള ശ്രമം നടത്തിയതിന് ശേഷമാണ് നമുക്ക് ഏതാനും പേര് മെൽബൺ രൂപതയ്ക്ക് വേണ്ടി ഇവിടെ നിന്ന് വൈദിക പഠനത്തിനായിട്ട് വന്നിരിക്കുന്നത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം, നാളെ മുതൽ മെൽബണിൽ നിന്ന് തന്നെയുള്ള അവിടെ ജനിച്ചു വളർന്ന അവിടെ പഠിച്ചു വലുതായ ചെറുപ്പക്കാരിൽ നിന്ന് വൈദിക വിദ്യാർത്ഥികൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴൊരാൾ സെമിനാരിൽ ചേർന്ന് കഴിഞ്ഞു, മൂന്ന് പേര് ഈ അധ്യയന വർഷം ജനുവരി മാസത്തിൽ സെമിനാരിയിൽ ചേരാനായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ ഉണ്ടാകും. ഭാവിയിൽ ഓസ്ട്രേലിയയിൽ ജനിച്ച് വളർന്ന് വിദ്യാഭ്യാസം സ്വീകരിച്ച ആളുകളായിരിക്കും ഓസ്ട്രേലിയയുടെ ആത്മീയ നേതൃത്വം സീറോ മലബാർ സഭയുടെ നൽകുക. മെൽബൺ രൂപതയ്ക്ക് ഇപ്പോൾ 22 വൈദിക വിദ്യാർത്ഥികളുണ്ട്. ഞാൻ തിരിച്ച് ചെന്ന് ഈ ജനുവരി 26 തീയതി മെൽബണിൽ വെച്ച് മെൽബൺ രൂപതയ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെ വൈദിക വിദ്യാർത്ഥിക്ക് പൗരോഹിത്യ പട്ടം കൊടുക്കാനായിട്ട് പോവുകയാണ്. ജനുവരി 26 തീയതി ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആണ്, ഓസ്ട്രേലിയയുടെയും നാഷണൽ ഡേ ആയിരിക്കുന്ന അന്നാണ് ബിബിൻ വേളമ്പറമ്പിൽ എന്ന് പറയുന്ന സെമിനാരിക്കാരനെ, ഡീക്കനെ വൈദിക പട്ടം കൊടുക്കാൻ പോകുന്നത്. അതിന് തുടർന്നുള്ള വർഷങ്ങളിൽ നമുക്ക് സെമിനാരിക്കാർ ഇവിടെയുണ്ട്. ഓസ്ട്രേലിയയിലെ ജനിച്ചു വളർന്ന ആളുകൾ ഇപ്പോൾ ഏതാനും പേര് സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥികളായിട്ട് പഠിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുമുണ്ട്.